السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، سوادرنا ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ നിന്ന് സഹാബികളെ കുറിച്ചുള്ള അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ അവസാനം വായിച്ചത്. ഇനി അടുത്തത് നമ്മുടെ ഈ ദർസിലെ പലരുടെയും കയ്യിലുള്ള കോപ്പിയിൽ അതിലെ 131-ാമത്തെ പേജിൽ അതിലൊരു അടിക്കുറിപ്പായി കാണാം. രണ്ടെന്ന് നമ്പർ കൊടുത്ത് അടിക്കുറിപ്പായുള്ളത് അതെന്താണെന്നാൽ, ഈ ഇതുപോലുള്ള കിതാബുകൾ നമുക്കറിയാവുന്നതുപോലെ കയ്യെഴുത്ത് കോപ്പികളിൽ നിന്നാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ചില കയ്യെഴുത്ത് കോപ്പികളിൽ ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറൊക്കെ സാധാരണയാണ്. പണ്ട് കാലത്ത് ഇത് ആളുകൾ നോക്കി പകർച്ച ചെയ്തെന്നാണല്ലോ. അങ്ങനെ ഈ പ്രിന്റ് ഇത് തയ്യാറാക്കാൻ ഉപയോഗിച്ച കയ്യെഴുത്ത് കോപ്പിയിൽ ഇല്ലാത്ത ഒരു ഭാഗം, എന്നാൽ വേറെ ചില കയ്യെഴുത്ത് കോപ്പികളിൽ ഉള്ളത് അതാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അത് ഈ കിതാബിന്റെ ഭാഗം തന്നെയാണ്, ഒരു ചെറിയ ഭാഗം. അതാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. ഉമിൻ ഉസൂലി അഹ്ലി സുന്നത്തി അത്തസ്ദീഖു ബികറാമത്തിൽ ഔലിയ وما يجري الله على ايديهم من خوارق العادات في انواع العلوم والمكاشفات وانواع القدره والتاثيرات كالمأثور عن سالف الامم في سوره الكهف وغيرها وعن فضل هذه الامه من الصحابه والتابعين وسائر قرون الامه وهي موجوده فيها الى يوم القيامه. اذا انا باغم اذ നമ്മൾ കേട്ടതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അവരുടെ കറാമത്തിനെയും കുറിച്ചുള്ള അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വമിൻ ഉസൂലി അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിന്റെ ഉസൂലിൽപ്പെട്ടതാണ്, അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. അത്തസ്ദീഖു ബി കറാമത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്ത് അത് സത്യപ്പെടുത്തുക, അത് അതിൽ വിശ്വസിക്കുക എന്നത്. ഔലിയാക്കളുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുമുണ്ട്, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. വമയുജിറില്ലാഹു അല ഐദീഹിം, അല്ലാഹു അവരുടെ കയ്യാലെ നടപ്പിലാക്കുന്നത്. അപ്പൊ നോക്കണം, ഇത് നടപ്പിലാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. ഔലിയാക്കളുടെ കയ്യാൽ, അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുന്ന, മിൻ ഖവാരിഖിൽ ആദാത്ത് എന്നാണ് കറാമത്ത് എന്നാൽ, അത് ഖവാരിഖുൽ ആദാത്ത് ആണ്. ആദത്ത് എന്നാൽ സാധാരണ നടക്കുന്ന സംഭവം. ഖാരിഖുൽ ആദ എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം, പൊതുവേ നടക്കാത്തത്. ഖവാരിഖുൽ ആദാത്ത്, അസാധാരണമായ അത്ഭുത സംഭവങ്ങൾ, അള്ളാഹു അവരുടെ കയ്യാലെ നടപ്പിലാക്കുന്ന അസാധാരണ സംഭവങ്ങൾ. ഫി അൻവാഇൽ ഉലൂമി വൽ മുകാശഫാത് وانواع القدره والتاثيرات
അതിന്റെ ഇനങ്ങളാണ് ഈ അൻവാഇൽ ഉലൂം, ഇൽമിന്റെ വിവിധ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചില അറിവ് ചിലപ്പോൾ അവർക്ക് അറിയിച്ചു കൊടുത്തേക്കും. വൽ മുഖാശഫാത്ത്, മുഖാശഫാത്ത് എന്നാൽ ഒരു കാര്യം വെളിവാവുക, അസാധാരണം എന്ന നിലക്ക് ചില കാര്യങ്ങൾ അവർക്ക് വെളിവായേക്കും. വൻവായിൽ കുദ്ര, അതുപോലെ ചില കഴിവ്, ചില സമയത്ത് പൊതുവെ മനുഷ്യന് നടക്കാത്ത ചില കാര്യം അവരുടെ കയ്യാൽ നടന്നേക്കും. വത്തഅ്സീറാത്ത്, ചില സ്വാധീനങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വേറൊന്നിൽ പോയി നടക്കുന്ന രൂപത്തിൽ, ഇങ്ങനെയെല്ലാം വ്യത്യസ്ത ഇനങ്ങളിൽ പല രൂപത്തിൽ അള്ളാഹുവിന്റെ ഔലിയ അവരുടെ അള്ളാഹു ചില കറാമത്തുകൾ പ്രകടമാക്കും എന്നത് അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. കൽമഅ്സൂരി, അസറായി വന്നിട്ടുള്ളതുപോലെ അഥവാ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളതുപോലെ, അൻസാലിഫിൽ ഉമമി, മുൻകഴിഞ്ഞ ഉമ്മത്തുകളിൽ നടന്ന അത്ഭുത സംഭവങ്ങൾ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിയിലും വന്നിട്ടുള്ളതുപോലെ. ഫി സൂറത്തുൽ കഹ്ഫി വഗൈരിഹ, അതിനുദാഹരണമാണ് സൂറത്തുൽ കഹ്ഫിലും അല്ലാത്തതിലുമൊക്കെ വന്നിട്ടുള്ള പഴയ കാലത്ത് നടന്ന പല അത്ഭുത സംഭവങ്ങൾ. അസ്ഹാബുൽ കഹ്ഫ്, അല്ലാഹു അവരെ ഒരുപാട് വർഷങ്ങൾ ഉറക്കിക്കിടത്തിയതുപോലെ, അത് അമാനുഷിക അസാധാരണമായ സംഭവമാണ്. വാൻ സദ്രി ഹാദിഹിൽ ഉമ്മ, അതുപോലെ നമുക്ക് തെളിവായി രേഖയായി വന്നിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അൻ സദ്രി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ തുടക്കത്തിൽ, മിൻ സഹാബത്തി വത്താബിഈൻ, സഹാബികളിൽ നിന്നും താബിഈകളിൽ നിന്നുമെല്ലാം, സഹാബികളിലും താബിഈകളിലുമെല്ലാം ഇതുപോലെ ചില അത്ഭുത സംഭവങ്ങൾ വന്നിട്ടുണ്ട്. വസാഇരി ഖുറൂൻ അൽ ഉമ്മ, വസാഇരി ഖുറൂനിൽ ഉമ്മ, അതുപോലെ ഈ ഉമ്മത്തിലെ മറ്റുള്ള തലമുറകളിലും, മറ്റുള്ള തലമുറകളിലും വന്നിട്ടുണ്ട്. അഥവാ സഹാബത്തും താബിഈകളും കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള തലമുറകളിലും ഇതുപോലുള്ള സംഭവങ്ങൾ കാണാം. വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഈ ഉമ്മത്തിൽ അതുണ്ടാവുക തന്നെ ചെയ്യും, അത് മൗജൂദത്താണ്, അത് നിലവിലുണ്ടാകും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും. ഇത് അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്. ഔലിയാക്കളെ കുറിച്ചും അവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന കറാമത്തുകളെ കുറിച്ചും തൗഹീദ് പ്രചരിപ്പിക്കുന്ന, ജനങ്ങളെ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയുന്ന മുവാഹിദുകളെ കുറിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന മുസ്ലിയാക്കന്മാർ പറഞ്ഞ് പരത്തിയിട്ടുള്ള കളവാണ്. ഇവർക്ക് ഔലിയാക്കന്മാരിൽ വിശ്വാസമില്ല, ഇവർക്ക് നബിമാരിൽ വിശ്വാസമില്ല, കറാമത്ത് അംഗീകരിക്കുന്നില്ല, സലാത്തില്ല, ദിക്റില്ല, ദുആയില്ല, മരിച്ചവരിക്കൊണ്ട് ഒന്നും ചെയ്യൂല, പട്ടിയും പൂച്ചയും കുച്ചിടുന്ന പോലെ കുച്ചിട്ട് പൊടിയും തട്ടിപ്പോവും എന്നിങ്ങനെയുള്ള കളവുകൾ പുരോഹിതന്മാർ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഹിജാബിലൂടെ പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ ശരീരയിലൂടെ കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലു സുന്ന. അവരുടെ വിശ്വാസമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്, ഇനി പറയാൻ പോകുന്നതും ഇൻഷാഅല്ലാഹ്. അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഔലിയാക്കളെ കുറിച്ചുള്ള ഏത് വിശ്വാസം. ആദ്യമായി അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, വലിയകളുണ്ട്. ആരാണ് അള്ളാഹുവിന്റെ വലിയകൾ? അള്ളാഹു തന്നെ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അലാ, അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു പേടിയുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവരാരാണ്? അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വകാനു യത്തഖൂൻ, തഖ്വ പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നു അവരാരാണെന്ന്. അവരാരാണ്? അള്ളാഹു നിർബന്ധമാക്കിയ ഫർദായ കാര്യങ്ങൾ ചെയ്യുന്നവർ, അള്ളാഹു
മുസ്തഹബാക്കിയ പുണ്യകരമായ കാര്യങ്ങൾ അതും ചെയ്യുന്ന ആളുകൾ, അങ്ങനെ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ. അവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ മുഴുവൻ ഉമ്മത്തുകളിലും വെച്ച് ഏറ്റവും നല്ല ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. അവരെ പിൻപറ്റിയ ആളുകൾ, അങ്ങനെയുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച എല്ലാ മുഅ്മിനുകളും അള്ളാഹുവിന്റെ വലിയകളാണ്. ഒരു വലിയന്റെ വലിയ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഒരിക്കലും ഞാൻ അള്ളാഹുവിന്റെ വലിയാണ് എന്നാൽ അവകാശപ്പെടുകയില്ല എന്ന്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല ആളുകൾ അവരെപ്പോഴും പേടിക്കുന്നവരായിരിക്കും. അള്ളാഹു പറഞ്ഞു അവർ ഖൈറുകൾ ചെയ്യും, വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും, തങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നവരാണ് എന്നാലോചിച്ചുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി അവർ ഹറാമുകൾ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ, അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഇന്ന ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, പക്ഷെ അവർ പേടിക്കുന്നു, അല്ലാ യുഖ്ബല മിൻഹും, അവരിൽ നിന്ന് അള്ളാഹു ഇത് സ്വീകരിക്കാതെ പോയേക്കുമോ എന്ന്. അപ്പൊ സ്വന്തത്തെ ഒരിക്കലും വലുതായി കാണാത്ത, ഞാൻ അള്ളാഹിന്റെ വലിയാണെന്ന് അവകാശപ്പെടാത്തവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയാവുക അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ആളുകൾ, അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില അത്ഭുത സംഭവങ്ങൾ പ്രകടിപ്പിക്കും. അതൊരിക്കലും അതെപ്പോഴും അവർ ഉദ്ദേശിച്ചതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത്, ചില സമയത്ത് അള്ളാഹു അവരാഗ്രഹിക്കുന്നതിനനുസരിച്ച് ചില സമയത്ത് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കി കൊടുത്തേക്കാം. അതിനുള്ള ഒരുപാട് തെളിവുകൾ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഏതുപോലെ പഴയ ഉമ്മത്തുകളിൽ നിന്ന് നമുക്ക് വന്നു കിട്ടിയതാണ് സൂറത്തുൽ കഹ്ഫിലെ സംഭവം. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു ഒരു കൂട്ടം ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞു, അവരേഴുപേരാണ് എന്നതാണ് അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. അവരൊരു ഗുഹയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 300 വർഷം ഉറക്കിക്കിടത്തി. 300 വർഷം വലബിഹു ഫി കഹ്ഫിഹിം 300 സിനീന വസ്ദാദു തിസാ. അവരുടെ ഗുഹയിൽ അവർ 300 കൊല്ലം കഴിച്ചുകൂട്ടി 9 അധികവും. അത് പറയാനുള്ള കാരണം 300 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള വർഷമാണ്. എന്നാൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഷം നോക്കിയാൽ 9 കൊല്ലം, ഏകദേശം 9 കൊല്ലം അധികമായിരിക്കും, കൂടുതൽ ഉണ്ടാവും. ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ആളുകൾ വിചാരിക്കണ്ട 30 ആണ്, 31 ആയിട്ടുണ്ട്. ഹിജറ വർഷപ്രകാരം കൂട്ടാത്തത് കൊണ്ടാണ്. 30 ഉള്ളതിക്ക് 31 ആയി കൂട്ടിക്കോ. അത് നോക്കി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ഏകദേശം 30 കൊല്ലം ആകുമ്പോഴേക്കും ഒരു വർഷം തന്നെ അധികമുണ്ടാകും. അപ്പൊ ഹിജറി കലണ്ടർ അനുസരിച്ച് ശമ്പളം കൊടുക്കുന്ന നാട്ടിൽ ഒരാൾ 30 കൊല്ലം പണിയെടുത്ത് ഒരു കൊല്ലത്തെ ശമ്പളം അധികം കിട്ടിയിട്ടുണ്ട് മറ്റുള്ള നാട്ടില് പണിയെടുക്കുന്നതിനേക്കാളും. വലിയ പൈസ ഒക്കെ കൊടുക്കുന്നതാണെങ്കിൽ എത്ര വലിയ തുകയാണ് അയാൾക്ക് കിട്ടിയെന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ വജ്ജാദു തിസാ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വലബി സൂഫി കഹ്ഫിഹിം 300 സിനീന വജ്ജാദു തിസാ. അള്ളാഹു അവരെ 300 വർഷക്കാലം 309 വർഷം ഗുഹയിൽ ഉറക്കിക്കിടത്തി. ഇത് ഖാരിഖുൽ ആദത്തിൽ പെട്ടതാണ്, ഖവാരിഖുൽ ആദത്തിൽ പെട്ടതാണ്. ഇത് അസാധാരണ സംഭവമാണ്. അതുപോലെ അവർ നബിമാരല്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ മറിയമിന്റെ സംഭവം, അലൈഹ സ്വലാത്തു വസ്സലാം, നമുക്കെല്ലാവർക്കും അറിയാം അവർ നബിയല്ല. സ്ത്രീകൾ ആരും നബിമാരായിട്ടില്ല, നബിമാർ പുരുഷന്മാരാണ്. അവർ നബിമാരെല്ലാം പുരുഷന്മാരാണ്. മറിയം അവർ നബിയല്ല. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഉമ്മുഹു സിദ്ദീഖ, ഈസയുടെ ഉമ്മ അവർ സിദ്ദീഖത്താണ്. സ്ത്രീകളിൽ നബിമാരുണ്ട് എന്ന ഒരു അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർക്ക്. അവരിൽ എണ്ണപ്പെട്ടവനാണ് മറിയം, പക്ഷെ അത്
ശരിയല്ല, ശരിയായ അഭിപ്രായം പുരുഷന്മാരാണ് നബിമാർ എന്നത്. മറിയം അവർ നബിയല്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, കുല്ലമ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖ ഖാല യാ മറിയം അന്ന ലക ഹാദ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മറിയമിന്റെ അടുക്കൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കഫാലത്ത് ഏറ്റെടുത്ത, അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അവർ അവരുടെ മിഹ്റാബിൽ കയറുമ്പോഴെല്ലാം അവരുടെ അരികിൽ ഭക്ഷണം കാണും. ഉഷ്ണകാലത്ത് കിട്ടാത്ത ഭക്ഷണം, ഉഷ്ണകാലത്ത് ചൂടുകാലത്തില്ലാത്ത സാധാരണ കിട്ടാത്ത ഭക്ഷണം ചൂടുകാലത്ത്, തണുപ്പ് കാലത്ത് സാധാരണ കിട്ടാത്ത ഭക്ഷണം തണുപ്പ് കാലത്ത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ മറിയം അന്ന അലൈക ഹാദ, ഓ മറിയം എവിടുന്നാണ് ഇത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് കണക്കില്ലാതെ റിസ്ഖ് കൊടുക്കുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഒരു വലിയത്തിനെ നേരിട്ട് കാണുന്നു, ഒരു കറാമത്തും നേരിട്ട് കാണുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനായതുകൊണ്ട്, യഥാർത്ഥ ഇസ്ലാമാണ് അവിടുത്തെ ദീൻ എന്നതുകൊണ്ട് ആരോട് ദുആ ചെയ്തത്? അള്ളാഹുവിനോട്, അള്ളാഹുവിനോട്. കാരണം നബിമാരെയും ഔലിയാഇനെയും അവരുടെ അത്ഭുത സംഭവങ്ങളുമെല്ലാം പ്രകടമാക്കിയ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടാണ് തേടേണ്ടത്. ഹുനാലിക ദഅാ സഖരിയ റബ്ബഹ, അവിടെ വെച്ച് സഖരിയ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബ ഇന്നക സമീഉ ദുആ, റബ്ബേ നീ എനിക്കൊരു നല്ല സന്താനത്തെ നൽകണമേ, നീ ദുആ കേൾക്കുന്നവനാണ്. ഈ കിട്ടാൻ സാധ്യതയില്ലാത്ത കാലത്ത് കിട്ടാത്ത കനി മറിയമ്മിന് കൊടുത്ത അള്ളാഹ്ക്ക് കഴിവുണ്ട്. പ്രായമേറിയ എനിക്ക്, പ്രായം ചെന്ന എന്റെ ഭാര്യക്ക് ഒരു കുഞ്ഞിനെ തരാൻ എന്ന് ആര് മനസ്സിലാക്കി? ഒരു നേരത്തെ അറിയാം. അതോർത്തുകൊണ്ട് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു. ഇങ്ങനെ മറിയമ്മിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച അത് കറാമത്തിനുള്ള തെളിവുകളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ എമ്പാടും കാണാം ഇതുപോലുള്ള സംഭവങ്ങൾ, പഴയ ഉമ്മത്തുകളിൽ നടന്ന അത്ഭുത സംഭവങ്ങൾ. ജുറൈജിന്റെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ജുറൈജ് എന്ന സാലിഹായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു പെണ്ണ് വശീകരിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം അതിന് വഴങ്ങാത്തപ്പോൾ അവൾ മറ്റൊരാട്ടിടനുമായി ക്ഷയിക്കുകയും എന്നിട്ട് അതിലൊരു കുഞ്ഞുണ്ടായി, ജുറൈജിന്റെ കുഞ്ഞാണെന്ന് പറയുകയും ചെയ്തു. ജനങ്ങൾ വന്ന് അദ്ദേഹത്തിന്റെ സൗമ, അദ്ദേഹം അള്ളാഹുവിനെ ആരാധിച്ച് കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥലം അത് പൊളിച്ചു കളഞ്ഞു, മണ്ണുകൊണ്ടുണ്ടാക്കിയതായിരുന്നു അത്. സൗമഅത്തുകൾ പഴയകാലത്തെ ഉമ്മത്തുകൾക്ക് ഉള്ളതാണ്, അവർ അള്ളാഹിനെ ഇബാദത്ത് ചെയ്ത സ്ഥലങ്ങളാണ്. സൗമ സവാമ എന്ന് പറയും ബഹുവചനം. പൊളിച്ചു കളഞ്ഞു, അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങിയ ആളുകൾ. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇതാ നീ ഇങ്ങനെ ചെയ്ത ആളാണ്? ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. എന്നിട്ട് ആ കുഞ്ഞിന്റെ വയറ്റിൽ കൈവച്ചിട്ട് ചോദിച്ചു, മോനെ ആരാണ് എന്റെ ഉപ്പ? അപ്പൊ ആ കുഞ്ഞ് സംസാരിച്ചു, അബി ഫുലാൻ, ഇന്നാളാണ് എന്റെ ഉപ്പ. ഒരാട്ടിടെ എന്റെ പേര് ഈ കുട്ടി പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണത്തിന്റെ ഒരു സൗമാഅത്ത് ഉണ്ടാക്കി തരട്ടെ, ഞങ്ങൾ പൊളിച്ചതിന് പകരമായി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, വെള്ളിയുടെ ഉണ്ടാക്കി തരട്ടെ. വേണ്ട, നിങ്ങൾ പൊളിച്ചു കളഞ്ഞല്ലോ, അതുപോലെ തന്നെ ഉണ്ടാക്കി തന്നാൽ, നിങ്ങൾ പൊളിച്ചതുപോലെ ഒന്ന് പുനർനിർമ്മിച്ചു തന്നാൽ മതി എന്ന് ജുറൈജ് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇത് നോക്കൂ, പഴയ ഉമ്മത്തിൽ നടന്ന സംഭവം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു. ഇതുപോലുള്ളതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ഷേഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിലെ മുൻഗാമികളിൽ ഇതുപോലെയുള്ള അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതാ ഉസൈദ് ഇബ്നു ഖുദൈർ, അബ്ബാദ് ഇബ്നു ബിശ്ർ എന്നീ രണ്ട് സഹാബിമാർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിസ്കരിച്ച് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ അതാ ഒരു വെളിച്ചം അവർ സഞ്ചരിക്കുന്ന വഴിയിൽ. അവസാനം രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയെത്തിയപ്പോൾ അവർ തിരിഞ്ഞു പോയപ്പോൾ വെളിച്ചവും രണ്ടായി അവരുടെ വീട്ടിലേക്ക് എത്തുന്നതുവരെ. ഇത് അറിയപ്പെട്ട സംഭവമാണ്. അതുപോലെ
സഹാബത്തിൽ സംഭവിച്ചിട്ടുള്ള വേറെയും അത്ഭുത സംഭവങ്ങൾ, ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ചിലരെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ചിലരെ മുശ്രിക്കുകൾ അവർ ബന്ദികളാക്കുകയുണ്ടായി. മക്കത്ത് കൊണ്ടുപോയി ബന്ധിച്ചു അദ്ദേഹത്തെ. അദ്ദേഹത്തിന് ബന്ധനസ്ഥനായിരിക്കെ അദ്ദേഹത്തിന്റെ കൈകളിൽ മുന്തിരിക്കുലകൾ കാണുകയും അദ്ദേഹം അത് തിന്നുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ചില സ്ത്രീകൾ, അവർ അദ്ദേഹത്തെ തടവിട്ട വീട്ടിലെ സ്ത്രീകൾ പറയുന്ന സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇങ്ങനെ ഉമ്മത്തിലെ മുൻഗാമികളിൽ ഇതുപോലുള്ള അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വത്താബിഈൻ, താബിഈകളിൽ വന്നിട്ടുണ്ട്. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുള്ളാ, അദ്ദേഹം താബിഈകളിൽ വളരെ മഹാനായ അറിയപ്പെട്ട ആളാണ്. അബൂ മുസ്ലിം അൽ ഖൗലാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നു യമനിൽ. പക്ഷെ അദ്ദേഹം ആ സമയത്ത് മദീനയിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് റസൂലിനെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് അവിടുന്ന് മദീനയിലേക്ക് വരുന്നത്. അപ്പൊ റസൂലിന്റെ കാലത്ത് ജീവിച്ചിട്ടും ആളെന്തായില്ല, സഹാബിയായില്ല, താബിഈ. അങ്ങനെ പലരും ഉണ്ടായിരുന്നു, ഒരുപാട് താബിഈകളുണ്ട്. അങ്ങനെ നിങ്ങൾക്കറിയും ചില താബിഈകൾ അവർ മദീനത്തേക്ക് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ദിവസമാണ്. റസൂലിന്റെ വഫാത്തായ ദിവസം മദീനത്തെത്തി. അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, കാദ അന് യകൂന സഹാബിയൻ, സഹാബിയാകാൻ പോയി. കാദ അന് യകൂന സഹാബിയൻ, സഹാബിയാകാനായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായിട്ട് റസൂലിന്റെ ശരീരം കണ്ടാലും സഹാബിയല്ല, ജീവനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിൽ അവിടുത്തെ കാണുകയും മുസ്ലിമായി കൊണ്ട് കാണുകയും പിന്നീട് ഈ കണ്ട ആൾ മുസ്ലിമായി മരിക്കുകയും ചെയ്യണം, എന്നാലേ സഹാബിയാവുള്ളൂ, എന്നാലേ സഹാബിയാവുകയുള്ളൂ. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ കണ്ട അവരെ, അവർക്ക് റുഇയ, അദ്ദേഹത്തിന് റുഇയത്തുണ്ടെന്ന് പറയും, കാഴ്ചയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളവരെ പരിഗണിക്കാറ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുക, അവിടുത്തെ കാണുക എന്നത് വലിയ ഫദ്ലാണ്, വലിയ ശ്രേഷ്ഠതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാവുക എന്നത് വലിയ ഫദ്ലാണ്. ഇങ്ങനെ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുള്ളാഹ് അദ്ദേഹം താബിഈയായിരുന്നു. യമനിൽ അദ്ദേഹം ഉണ്ടായിരിക്കെ അവിടെ അസ്വദുൽ അനസി എന്നുപേരുള്ള കള്ളപ്രവാചകൻ വന്നു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ യമാമയിലുണ്ട്. യമനിലുള്ള വേറൊരു കള്ളരീതിയായിരുന്നു ആര്, അസ്വദ് അൽ അനസി എന്ന് പറയുന്നവൻ. അവൻ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, അത്തഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം അംഗീകരിച്ചില്ല, മൂന്ന് തവണ ചോദിച്ചു. എന്നിട്ട് അസ്വദുൽ അനസി അബൂ മുസ്ലിമിനെ തീയിലിട്ട് കൊല്ലാൻ കൽപ്പിച്ചു. അദ്ദേഹത്തിന് വേണ്ടി തീക്കുണ്ടാരം ഒരുക്കി തീയിലേക്ക് ഒലിച്ചെറിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്, ഈ ഉമ്മത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ പരീക്ഷണം ഈ ഉമ്മത്തിൽ അനുഭവിച്ച ആളാണ് ആര്, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുള്ളാ എന്ന താബിഈ. ഇത് വളരെ അറിയപ്പെട്ട ഒരു സംഭവമാണ്. ഇത് നോക്കൂ, ഇത് കറാമത്താണ്. അള്ളാഹു അവന്റെ പടപ്പുകളിൽ സാലിഹുകളായ ആളുകളിലൂടെ പ്രകടിപ്പിക്കുന്ന സഹാബ കറാമ. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വസായിലു ഖുറൂനിൽ ഉമ്മ, ഇതുപോലെ ഈ ഉമ്മത്തിലെ എല്ലാ തലമുറകളിലും ഇതുണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഇതുപോലുള്ള അത്ഭുത സംഭവങ്ങൾ മഹാന്മാരായ ആളുകൾ ഈ ഉമ്മത്തിലെ ഇമാമുമാരിൽ നിന്ന്, നല്ല നല്ല ആളുകളിൽ നിന്ന് എമ്പാടും റിവായത്തുകൾ, സഹീഹായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ നിന്ന്, അറിയപ്പെട്ട ഖൈറിന്റെ ആളുകളിൽ നിന്നെല്ലാം, ഖൈറിന്റെ ആളുകളിൽ നിന്നെല്ലാം. വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാം, അഹ്ലുൽ സുന്നത്ത് വിശ്വസിക്കുന്ന ഖിയാമത്ത് നാൾ വരെ ഇത് ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ അഹ്ലുൽ സുന്നത്ത് നിൽക്കുന്നത് എവിടെയാണ്? കിതാബിലും സുന്നത്തിലും വന്നിടത്താണ്. അവരതിൽ ഗുലുവിലുമല്ല ജഫായിലുമല്ല, ഗുലുവിലുമല്ല ജഫായിലുമല്ല. ഗുലു ജഫാ എന്താണ്? അങ്ങനെ ഔലിയാക്കുന്ന ഒരു വകുപ്പില്ല, കറാമത്തുമില്ല എന്ന് പറയാനാണ്. അതൊരിക്കലും അഹ്ലുൽ സുന്നത്ത് പറയുകയില്ല. എന്നാൽ ഗുലുവിലായി പോവുകയില്ല. എന്താണ് ഗുലു? ഔലിയാക്കൾ എന്ന് പറഞ്ഞ് അവരെ ഇബാദത്ത് ചെയ്യുക,
അള്ളാഹുവല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക എന്തിന്റെ പേരിൽ? ഔലിയാക്കളാണ്, കറാമത്തുണ്ട് എന്ന പേരിൽ. അതാണ് ഷിർക്കിന്റെ, കുഫറിന്റെ, ബിദഅത്തിന്റെ ആളുകൾ ന്യായം പറയുന്നത്. മുഹിദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെയ്ഖുമാരോ അള്ളാഹുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മറിച്ച് അമ്പിയാക്കളോടും ഔലിയാക്കളോടും, അവർ അമ്പിയാക്കളാണെന്നും ഔലിയാക്കളാണെന്നും ഉള്ള വിശ്വാസത്താൽ മുഅജിസത്തെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സഹായം തേടുന്നത് അത് തെറ്റല്ല എന്നാണ് വാദം. ഇത് വ്യക്തമായ ഉലുവാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണിത്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാനാണ് അള്ളാഹു, അത് പറയാനാണ് അള്ളാഹു അവന്റെ മുഴുവൻ കിതാബുകൾ ഇറക്കിയത്, മുഴുവൻ നബിമാരെയും അയച്ചത്, മുഴുവൻ റസൂലുകളെ അയച്ചത്. ഇത് അംഗീകരിച്ച, ഇത് ആദ്യം അംഗീകരിച്ചവരെ അള്ളാഹുവിന്റെ ഔലിയാക്കളാകൂ, അള്ളാഹുവിന്റെ ഔലിയാക്കളാകൂ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാൽ എന്തെങ്കിലും ചെപ്പടി വിദ്യകളോ മാജിക്കോ കാണിക്കുന്ന ആളുകളല്ല, മറിച്ച് അങ്ങനെ കാണിച്ചാൽ അപ്പം തന്നെ മനസ്സിലാക്കണം അള്ളാഹുന്റെ വലിയല്ല, ഇതാ ഞാൻ അള്ളാഹുന്റെ വലിയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞ് അത്ഭുത വിദ്യകൾ കാണിക്കുന്നവൻ ഒരിക്കലും അള്ളാഹുന്റെ വലിയല്ല, അള്ളാഹുന്റെ വലിയ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്, ആകാശത്തു കൂടി ഒരുത്തൻ പറക്കുന്നത് കണ്ടാലും, ഭൂമിയിൽ വെള്ളത്തിലൂടെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും അള്ളാഹുന്റെ വലിയാണെന്ന് പറയരുത്. അള്ളാഹുന്റെ വലിയാണോ അവന്റെ അമലുമായി തട്ടിച്ചു നോക്കണം, അവന്റെ അമലെങ്ങനെയാണ്. അപ്പൊ അള്ളാഹുന്റെ വലിയാവുക എന്നത് അത്ഭുത സിദ്ധി കാണിച്ചുകൊണ്ടല്ല, മറിച്ച് പിശാചുക്കൾ എന്നും ഇതുപോലുള്ള അത്ഭുത സിദ്ധികളുടെ ആളുകളെ സഹായിച്ച് കൂടെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഫിത്നയായ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവന്റെ കൂടെ ശൈത്താന്മാരുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളോട് പറഞ്ഞു കേട്ടോ, നിന്റെ ഉപ്പാനും ഉമ്മാനെയും ഞാൻ ജീവിപ്പിച്ചു കൊണ്ടുവരും, നീ വിശ്വസിക്കോ, ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കോ. മസീഹുദ് ദജ്ജാൽ ചോദിക്കും, അതാ വരുന്നു അവന്റെ ഉമ്മയും ഉപ്പയും, മാത്രമോ? അവർ പറയുന്നു, ഐ ബുനയ്യ ഹാദാ റബ്ബുക് ഫഅബുദുഹു, ഇതമോന ഇതാണ് നിന്റെ റബ്ബ്, നീ വിശ്വസിച്ചോളൂ, നീ അവനെ ഇബാദത്ത് ചെയ്തോളൂ എന്ന് പറയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് പിശാചുക്കൾ ശൈത്താൻമാർ അവന്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും വേഷത്തിൽ വരുന്നതാണ്. എന്തിനാ ഇത്? ജനങ്ങളെ കുഫറിലും ചെറുക്കിലുമാക്കുക എന്നതാണ് ശൈത്താന്റെ ആവശ്യം. ഇതുപോലുള്ള ഒരുത്തനെ, ഇതുപോലുള്ള ഒരു താഹൂത്തിനെ, ഇതുപോലുള്ള കള്ള വലിയനെ കിട്ടിയാൽ ഒരുപാട് ആളുകളെ അവനെ കൊണ്ട് വഴിതെറ്റിക്കാൻ ശൈത്താന് സാധിക്കും. ഒരുപാട് ആളുകൾ, ഒരു ഹറാമിന്റെ ആളെ, ഒരു സിനിമാ നടനെ കൊണ്ട് അല്ലെങ്കിൽ നടിയെ കൊണ്ട് വഴിതെറ്റിക്കാൻ പറ്റുന്നതിനേക്കാളും ആളുകളെ, അതിനേക്കാളും വലിയ ദലാലത്തിൽ ശൈത്താൻ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുപോകും. നസ്അലുല്ലാഹുൽ ആഫിയ, അള്ളാഹു നമുക്ക് അത്രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതമോ ആരെങ്കിലും വായുവിലേക്ക് പൊങ്ങുന്നതോ വായുവിൽ നിന്ന് ഭസ്മമെടുത്ത് മുഖത്തെറിയുന്നതോ വായുവിൽ നിന്ന് മോതിരമെടുത്ത് വിരലിട്ട് തരുന്നതോ കണ്ടാൽ മുസ്ലിം പറയുകയില്ല അവൻ അള്ളാഹുന്റെ വലിയാണ്, മറിച്ച് പറയുക ശൈത്താന്റെ വലിയാണ്. എത്ര വലിയ അത്ഭുതം കാണിക്കുന്നുണ്ടോ അവൻ അത്രയും വലിയ ശൈത്താനായിരിക്കും എന്നാണ്. അപ്പൊ മുസ്ലിങ്ങൾ അതുപോലുള്ള ചെപ്പടി വിദ്യകളിൽ വീഴുന്ന ആളുകളല്ല, അവരുടെ മുന്നിൽ കിതാബും സുന്നത്തുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇതുപോലുള്ള കറാമത്ത് കഥകൾ അതല്ല മുസ്ലിങ്ങളുടെ അടിസ്ഥാനം. ഷിർക്കിന്റെ ആളുകൾ ജനങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ കഥകൾ പറഞ്ഞിട്ടാണ്, കഥകൾ പ്രചരിപ്പിക്കാൻ പ്രത്യേകം ആളുകളും അതിനുവേണ്ടി പ്രത്യേക പുസ്തകങ്ങളും എല്ലാം ഓരോ ദർഗയെ ചുറ്റിപ്പറ്റിയുണ്ടാവും. ഷിർക്കിന്റെ ഏത് കേന്ദ്രങ്ങളുണ്ടോ, കിടത്തിവെച്ചതിനെ പൂജിക്കുന്നതായാലും നിർത്തിവെച്ചതിനെ പൂജിക്കുന്നതായാലും, ഏതേത് ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലും അതിന്റെ സദനത്തുണ്ടാവും. സദനത്തെന്നാൽ അതിന്റെ പൂജാരിമാർ, അതിന്റെ സേവകർ, അവരുടെ പണി എന്താ? ഇതുപോലുള്ള കഥകൾ പ്രചരിപ്പിക്കുക, അത് അച്ചടിച്ചും അത് മൊഴിയായും വാമൊഴിയായും വരമൊഴിയായും പ്രചരിപ്പിക്കുക. ഇതെല്ലാം ഷിർക്കിന്റെ ആളുകളുടെ എല്ലാ കാലത്തെയും പണിയാണ്. ഔലിയാക്കന്മാരുടെ പേരിലാണ് ഈ ഉമ്മത്തിനെ ജനങ്ങൾ ഷിർക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്, ഔലിയാക്കന്മാരുടെ പേരിൽ. വലിയാണ്, ബീവിയാണ് എന്ന് പറഞ്ഞു പലതും മുസ്ലിങ്ങളാണോ എന്ന് തന്നെ ഉറപ്പില്ല. മനമ്പത്ത് അടിഞ്ഞ ശവം, അത് കുറെ കാലം അവർക്ക് അറിയില്ലായിരുന്നു ഇതാരാണ്. അവരെന്നെ പറഞ്ഞു, ഇത് ഊരും പേരും അറിയില്ല, ചുവറത്തൊട്ടും കുറവില്ല, ഇത് ബഹുമാനർ നിറഞ്ഞുള്ള നാട്ടിൽ വെളിയങ്കോട്ട് ഉമ്മർ കാദിയും കുഞ്ഞിമരക്കാർ ഷഹീദവരൊക്കെ ജീവിച്ച് മരിച്ചുപോയ നാട്ടിൽ വന്നടിഞ്ഞതായതുകൊണ്ട് ഇതൊരു വലിയത്തായിരിക്കാം എന്ന് വേറൊരുത്തൻ കിനാവ് കണ്ടു. അപ്പൊ മുതൽ അത് വലിയത്തായി. കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരുത്തൻ കിനാവ് കണ്ടു, ഈ പെണ്ണിന്റെ പേര് ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹ എന്നാണ്.
അപ്പൊ ഇതുപോലുള്ള കിനാവുകളിന്മേൽ, സ്വപ്നത്തിന്റെ മേൽ ആണ് ഇതുപോലുള്ള ആളുകളുടെ ദീൻ. അവരെ പറഞ്ഞു വച്ചാൽ ജനങ്ങൾ, മുസ്ലിയാക്കന്മാർ ഇത് ഇതിന് ഇതിന് പ്രോത്സാഹനം നൽകുന്നു. ഇതുപോലുള്ള കഥകൾ പലതും മുസ്ലിങ്ങൾ പോലുമല്ല, അതങ്ങനെ തന്നെയാണ്. ഏതോ ഒരു ശവം വന്നപ്പോ പോലീസുകാർ പറഞ്ഞിട്ട് അങ്ങളെ ജാതി ഞാൻ തോന്നുന്നുണ്ട് കുച്ചിത്തള എന്ന് പറഞ്ഞപ്പോ കബറടക്കി. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോ വലിയ വലിയ സായി. ഇതുപോലെ പൂത്ത് കച്ചവടം നടത്തിയിരുന്ന ഒരാൾ, അയാള് പൂത്തുകളെ കൊണ്ട് പോകുമ്പോ ഒരു സ്ഥലത്ത് ഒന്ന് ചത്തു അതിനെ കുഴിച്ചിട്ടു. ഇയാളിങ്ങനെ നാട് ചുറ്റും, കുറെ നാട് ചുറ്റും, കുറെ കാലം കഴിഞ്ഞ് അതേ സ്ഥലത്തെത്തുമ്പോ അവിടെ ഒരു ദർഗ. ഇയാള് പണ്ട് കുഴിച്ചിട്ട പോത്തിന്റെ പോത്തുമക്കാം. ഇങ്ങനെ ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ ഉള്ള കേന്ദ്രങ്ങൾ നോക്കിക്കൊള്ളു. ഇതുപോലത്തെ കഥകളായിരിക്കും, കള്ളക്കഥകൾ, ഇല്ലാ കഥകൾ, ഇതിന്റെ മേലായിരിക്കും ദീൻ. അത്ഭുത കഥകൾ, ആളുകൾക്ക് ശിഫ കിട്ടിയെന്ന് പറയുന്ന കഥകൾ. എനിക്ക് ശിഫ കിട്ടി, അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ പലതും കൊടുക്കും. അള്ളാഹു തന്നെ പതാളത്തിലാക്കാൻ തീരുമാനിച്ചാൽ ആരണ്ടവനെ നേരെയാക്കാൻ. നസ്അലുല്ലാഹ അൽആഫിയ. അപ്പൊ ഇതുകൊണ്ട് ഔലിയാക്കൾ, കറാമത്ത് എന്നത് ഈ ഉമ്മത്തിനെ മുസ്ലിയാക്കന്മാർ വഴിതെറ്റിച്ച ഒരു മേഖലയാണ്. അതിൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം ഇതാണ്, ഔലിയാക്കളുണ്ട്, കറാമത്തുണ്ട്. പക്ഷെ അത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവന്റെ നബിമാർ പഠിപ്പിച്ച ദീൻ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുടെ ഔലിയാക്കളാണ്. അവരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ചില അസാധാരണ സംഭവങ്ങൾ അവൻ അള്ളാഹു പ്രകടിപ്പിക്കും. ഔലിയാക്കൾ അത് മറച്ചു വെക്കുകയാണ് ചെയ്യുക. അവരത് കണ്ടാൽ തന്നെ ആളുകളോട് പറഞ്ഞ് ഞാൻ അള്ളാഹിനെ വലിയാണെന്ന് പറയുകയല്ല, തന്നെ ഇബാദത്ത് ചെയ്യാൻ അവർ ക്ഷണിക്കുകയില്ല. നബിമാരത് ചെയ്തിട്ടില്ല, പിന്നല്ലേ ബാക്കിയുള്ള ആളുകൾ? നബിമാർക്കത് പാടില്ലായിരുന്നു, ബാക്കിയുള്ള ആളുകൾക്കും പാടില്ല. ഇതാണ് ഔലിയാക്കളെ കുറിച്ചും കറാമത്തിനെ കുറിച്ചും ഒക്കെയുള്ള അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. അള്ളാഹു നമ്മെ നമ്മുടെ അഖീദ മരണം വരെ അള്ളാഹു ഖൈറായ അഖീദയായി, ശരിയായ അഖീദയിൽ അള്ളാഹു നമ്മെ നിലനിർത്തുമാറാകട്ടെ. ആമീൻ. എല്ലാ ശിർക്കിൽ നിന്നും, ബദാലത്തിൽ നിന്നും, ബിദഅത്തുകളിൽ നിന്നും അവസാന ശ്വാസം വരെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിലും സുന്നത്തിലുമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ثم من طريق اهل السنه والجماعه اتباع اثار رسول الله صلى الله عليه وسلم باطنا وظاهرا واتباع سبيل السابقين الاولين من المهاجرين والانصار واتباع وصيه رسول الله صلى الله عليه وسلم حيث قال عليكم بسنتي وسنه الخلفاء الراشدين المهديين من بعدي تمسكوا بها وعضوا عليها بالنواجذ فاياكم ومحدثات الامور فان كل بدعه ضلاله شيخ الاسلام ابن تيميه പറയുന്നു ثم اذا ഈ പറഞ്ഞ വിശ്വാസങ്ങളോടൊപ്പം من طريق اهل السنه والجماعه اهل السنه والجماعه ജമാഅത്തിന്റെ തരീഖിൽ പെട്ടതാണ്, അവരുടെ മാർഗ്ഗത്തിൽ പെട്ടതാണ്. എന്താണ് اهل സുന്നത്തിന്റെ മാർഗ്ഗം? اتباع آثار رسول الله صلى الله عليه وسلم നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകൾ പിൻപറ്റുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതെന്തോ അത് പിൻപറ്റലാണ് اهل സുന്നത്തിന്റെ മാർഗം. ബാത്തിനൻ വലാഹിറ, ഉള്ളിലും പുറത്തും, ഉള്ളിലും പുറത്തും, എല്ലാത്തിലും, പുറമേക്ക് മാത്രമല്ല, മറിച്ച് ഉള്ളിലും പുറമേക്കും. ഉള്ളിലുണ്ടായത് മാത്രമേ യഥാർത്ഥത്തിൽ അത് പുറത്തേക്ക് വരികയുള്ളൂ. പുറമേക്ക് മാത്രമുള്ളതാണോ അത് നിലനിൽക്കുകയില്ല, നശിക്കും അത്. അയ്യാദുബില്ലാ. ഉള്ളിൽ ഉള്ളതാണോ അത് നിലനിൽക്കും, കൽബിലുള്ളതാണോ അത് നിലനിൽക്കും. കൽബ് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി, കൽബ് ദുഷിച്ചാൽ ബാക്കിയെല്ലാം ദുഷിക്കും. അള്ളാഹു നമ്മുടെ ഖുലൂബ് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. വത്തിബഉ സബീലി സാബിഖീന അൽ അവലീന മിനൽ മുഹാജിരീന വൽ അൻസാർ. അതുപോലെ അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ് ഇത്തിബഉ സബീലി സാബിഖീൻ, മുൻഗാമികളെ പിൻപറ്റുക എന്നത്. അൽ അവലീൻ, ആദ്യത്തെ ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാർ, ഈ ഉമ്മത്തിനെ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിനെ പിൻപറ്റൽ. കാരണം അവർ ഒരിക്കലും ഒരു തെറ്റിൽ യോജിച്ചിട്ടില്ല, അവർ ഖൈറിൽ മാത്രമേ യോജിച്ചിട്ടുള്ളൂ. അവരുടെ വാക്ക് ദീനിൽ തെളിവാണ്, ചില നിബന്ധനകളോടെ. ഒരു നിബന്ധനയില്ലാതെ ദീനിൽ തെളിവതാ ഖുർആനും സുന്നത്തും മാത്രം. നിരുപാധികം ഇസ്ലാമിലെ തെളിവെന്നാൽ അത് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും മാത്രമാണ്. ഖുർആനിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തുമെതിരിൽ ആര് പറഞ്ഞാലും അവരുടെ വാക്ക് ദീനിൽ തെളിവല്ല. കായിനം മങ്കാൻ, അവരാരായിക്കൊള്ളട്ടെ, അബൂബക്കറും ഉമറുമായാൽ പോലും അവരുടെ വാക്ക് ദീനിൽ തെളിവല്ല, സഹാബികളുടെ വാക്കാണ്.
സഹാബികൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അവർക്ക് വല്ല അബദ്ധവും ദീനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലവർക്ക് ഉഴുതുണ്ട്, അതിലവർക്ക് ഉഴുതുണ്ട്. അവരിൽ ഒരാൾക്ക് മനസ്സിലായതായിരിക്കുകയില്ല മറ്റൊരാൾക്ക് മനസ്സിലായത്. അവരൊക്കെ വലിയ തെറ്റുകൾ പറഞ്ഞു എന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും ചെറിയ വിഷയങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതിൽ ബാക്കി സഹാബിമാർക്ക് വിയോജിപ്പുണ്ടോ? എങ്കിൽ കിതാബിനും സുന്നത്തിനോട് യോജിച്ച അഭിപ്രായം മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. സഹാബികളുടെ കാര്യത്തിൽ പോലും ഇങ്ങനെയാണ്, പിന്നെയാണ് ബാക്കിയുള്ള ഇതേ കാര്യം. അപ്പൊ അവരിൽ ഒരാൾക്ക് തെറ്റുപറ്റി എന്ന് പറയാം, നിങ്ങളാരാ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ ആരുമല്ല, അവരുടെ തെറ്റ് കണ്ടുപിടിച്ച നമ്മളല്ല, അവരെ പോലുള്ളവർ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു സഹാബി, ആ സഹാബിയുടെ ഒരു വാക്ക് അത് ശരിയല്ലെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആരാ? വേറെ സഹാബി തന്നെയാണ്. ഒരു ഇമാം, ആ ഇമാമിന്റെ വാക്ക് കിതാബിനും സുന്നത്തിനും വല്ല വിധേയനും എതിരാണെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വേറൊരു ഇമാമ് തന്നെയാണ്, നമ്മൾ സ്വന്തമായിട്ട് എടുത്തല്ല. അപ്പോ ഇമാമിങ്ങളെ തള്ളുന്നു എന്ന് ഇങ്ങോട്ട് വിരൽ ചൂണ്ടുന്നവരാണ് യഥാർത്ഥത്തിൽ ഇമാമിങ്ങളെ തള്ളുന്നത്. കാരണം അവരെല്ലാവരും പറഞ്ഞത് കിതാബും സുന്നത്തും പിൻപറ്റാനാണ്. പറഞ്ഞു വന്നത് സഹാബികളുടെ വാക്ക് ദീനിൽ തെളിവാണ്. പക്ഷെ നിബന്ധനയുണ്ട്, എന്താ അത്? വേറെ സഹാബിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പിന്നെ രണ്ടിൽ ശരിയേത് അതേ സ്വീകരിക്കാൻ പാടുള്ളൂ. കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചത്. അപ്പൊ നിരുപാധികം ദീനിൽ തെളിവ് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയും മാത്രമാണ്. കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരിൽ അതിനെതിര് ആരുടെ വാക്കും ദീനിൽ തെളിവല്ല. അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാൻ മനുഷ്യരാണ്, അവർക്ക് അള്ളാഹു കൊടുത്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ശരി മനസ്സിലായാൽ നമുക്കത് പിൻപറ്റാൻ പാടില്ല, ശരി മനസ്സിലായാൽ നമുക്ക് പിൻപറ്റാൻ പാടില്ല. ഒരു സാധാരണക്കാരൻ, അയാൾ അയാൾക്ക് വിശ്വാസമുള്ള ഒരു പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കാൻ അയാൾക്ക് ഒപ്പുള്ളൂ. ഖുർആൻ സുന്നത്തും പരിശോധിക്കാൻ അയാൾക്കറിയില്ല, അറബി അറിയില്ല, അയാൾക്ക് കിതാബുകൾ പരിശോധിക്കാൻ അറിയില്ല, ഉലമാക്കളുടെ വാക്കുകൾ മനസ്സിലാക്കാൻ അയാൾക്കറിയില്ല. അയാൾക്ക് വിശ്വാസമുള്ള ഒരാൾ പറയുന്നത് സ്വീകരിക്കാൻ അയാൾക്ക് ഒപ്പുള്ളൂ, സംശയമില്ല, അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഇതാ നീ പഠിക്കുന്ന ആ പണ്ഡിതൻ പറയുന്നത് ശരിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവനത് പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിക്കണം അയാൾ, അയാൾ അതിനെ കുറിച്ച് അന്വേഷിക്കണം, അത് മനസ്സിലാക്കണം. എന്തു പറഞ്ഞാൽ പറ്റൂല, ഏയ് എന്നോടൊന്നും പറയണ്ട, റസൂലുള്ളാന്റെ വാക്കൊന്നും എനിക്ക് വേണ്ടല്ലോ, എനിക്ക് എന്റെ ഉസ്താദ് പഠിപ്പിച്ചത് മതി എന്ന് പറയാൻ പാടില്ല. മറിച്ച് നീ പഠിക്കണം, മനസ്സിലാക്കണം. കിതാബും സുന്നത്തും നിന്നാൽ കഴിയുന്ന വിഷയം, നിന്റെ ദീനിനെ ബാധിക്കുന്ന, നിന്റെ അഖീദയെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ നീ അത് മനസ്സിലാക്കണം. അല്ലാതെ ചെറിയ ഫറഇയായ എന്തെങ്കിലും ഒരു മസാലയാണെങ്കിൽ, അതിന്റെ ഗൗരവം കുറവാണെങ്കിൽ, അതിൽ ഒരാൾ തലവന് അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും ഫറഇയായ ഒരു മസാല, ഒരു ഉദാഹരണത്തിൽ ഇഅ്തിദാലിൽ ഒരാൾ കൈ കെട്ടേണ്ടതുണ്ടോ, അതല്ല കൈ അയച്ചിടേണ്ടതുണ്ടോ, ഇതുപോലുള്ള മസാല, അതിനെക്കുറിച്ച് ഒരു സാധാരണക്കാരൻ തലവന് അതിനെക്കുറിച്ച് അന്വേഷിച്ചയാളെ നേരം കളയണം എന്നല്ല പറഞ്ഞത്. അതുപോലുള്ള മസാലകളെ കുറിച്ച് അല്ല പറഞ്ഞത്. അച്ചിതാലിൽ കൈകെട്ടണോ കൈ താത്തിടണോ, ആ സുജൂദിലേക്ക് പോകുമ്പോ കൈ ആദ്യം വെക്കണോ അല്ല മുട്ട ആദ്യം വെക്കണോ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കൈ പരത്തി പിടിച്ച് ഊന്നണോ അല്ല കൈ ചുരുട്ടിപ്പിടിച്ച് ഊന്നണോ പോലെയുള്ള വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരൻ, അയാള് പഠിക്കേണ്ട ഖുറാനിൽ ഖുറാൻ മര്യാദക്ക് ഓതാൻ പോലും അറിയാത്തവരാൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ മുങ്ങിക്കുടിക്കണം എന്നല്ല. രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റും ദുആവും അറിയാത്തവരാൾ, മര്യാദക്ക് വുദൂ ചെയ്യാൻ അറിയാത്തവരാൾ, വുദൂഇന്റെ നിസ്കാരത്തിന്റെ റുക്ന് ഏത്, നിസ്കാരത്തിന്റെ ഫർദ് ഏത് എന്നറിയാത്ത ആൾ, അതാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം അയാളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന, അയാളുടെ ദീനിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. കവിയായ ഖിലാഫുള്ള, പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള അതുപോലുള്ള വിഷയങ്ങളിൽ ഒരാൾ, ഒരു സാധാരണക്കാരൻ അയാൾ വെറുതെ അതിന്റെ പിന്നാലെ നടക്കണം എന്നല്ല, അത് ശരിയല്ല, ശരിയല്ലാത്ത കാര്യമാണ്. ജനങ്ങൾ അതുപോലുള്ള മസാലകളിൽ കുടുക്കിക്കളയുന്ന ചില ആളുകളുണ്ട്. ജനങ്ങൾ ഇതുപോലുള്ള അവർക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കുടുക്കിക്കളയുന്ന ആളുകൾ, ആ നിനക്കറിയോ ഇപ്പോ സൗദിയിലെ ഇന്ന ശേഖും യമനിലെ ഇന്ന ശേഖും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താണെന്ന്, അതിനെക്കുറിച്ച് വേറൊരു ശേഖ് പറഞ്ഞ അഭിപ്രായം എന്താണെന്ന്, അതിനെക്കുറിച്ച് വേറൊരു ശേഖ് പറഞ്ഞ അഭിപ്രായം എന്താണെന്ന്, ഇങ്ങനത്തെ മസാലകളിൽ കുടുക്കി സാധാരണക്കാരെ വസ്വാസിലാക്കുന്ന ചില ആളുകളുണ്ട്. വലിയ വിവരമുണ്ടെന്ന് സ്വയം തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി തരുമാറാകട്ടെ.
അതൊക്കെ സഹോദരങ്ങളെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. യാതൊരു ആവശ്യമില്ലാതെ ജനങ്ങളെ ദീനിന്റെ കാര്യത്തിൽ വസ്വാസിലാക്കി കളയുന്ന ചില ആളുകൾ, വേറൊരു പണിയും അങ്ങനെയുള്ള ആളുകൾക്കില്ല. അള്ളാഹുവിന്റെ ദീനിൽ എന്തെങ്കിലും ജനങ്ങളെ പഠിപ്പിക്കാനോ അതിനെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞു കൊടുക്കാനോ ഒന്നും അങ്ങനത്തെ കൗമിന് നേരം ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും അവർക്ക് പറയാനും എഴുതാനും ഒക്കെ ഉണ്ടാവുള്ളൂ. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം അത് സ്വീകരിക്കുക, അത് പിൻപറ്റൽ അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ്. മുഹാജിറുകളും അൻസാറുകളുമായ ആദ്യകാലക്കാരായ മുൻഗാമികളെ അവരുടെ മാർഗം പിൻപറ്റൽ അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ്. അവർ മനസ്സിലാക്കിയതുപോലെയാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത്. ഒരാൾ വന്നിട്ട് പറയുന്നു ഈ ഹദീസ് ഈ ആയത്തിനെതിരാണ്, ഞാൻ സ്വീകരിക്കൂല, ഖുർആനിനെതിരാണ്. ആരാ ഹദീസ് ഖുർആനെതിരാണ് തീരുമാനിച്ചത്? ഇയാൾ തന്നെ. ഇയാൾക്ക് ഖുർആൻ പരിഭാഷ വായിച്ചപ്പോൾ തോന്നി ആ ഹദീസ് ഈ ആയത്തിനെതിരാണല്ലോ. ഹദീസിന്റെ പരിഭാഷ വായിച്ചപ്പോൾ തോന്നി ഈ ആയത്തിനെതിരാണല്ലോ ഈ ഹദീസ്. ഇതെന്തുകൊണ്ടാണ്? അയാളുടെ വഴിതെറ്റി. തരീഖ് എങ്ങനെയാണ്? കിതാബും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ശ്രദ്ധിക്കുക, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹ് ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹും അല്ലാഹ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു. നിങ്ങൾ എന്ന് അള്ളാഹു വിളിച്ചാൽ അതിൽ ആദ്യത്തെ അഭിസംബോധിതർ സഹാബികളാണ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് അവർ വിശ്വസിക്കേണ്ടത് എങ്കിൽ അവർ സന്മാർഗത്തിലാകും. അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവർ പരസ്പരം കക്ഷി മത്സരത്തിലാണ്, ഭിന്നിപ്പിലാണ്. അതുപോലെ നോക്കൂ, വൈദാ ഖീലലഹും ആമിനൂ കമാ ആമനന്നാസു ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാ. സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ മുനാഫിക്കുകൾ ആക്ഷേപിച്ച് അല്ലാഹു പറഞ്ഞെന്താ, അവരോടിതാ ഈ അന്നാസ് ഈ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ. രണ്ട് കാര്യം കിട്ടിയതിൽ ഒന്ന്, സഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കേണ്ടത്. വെറുതെ ഞങ്ങൾ വിശ്വസിക്കുമെന്നല്ല, ഇവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ആമിനു കമാ ആമനന്നാസ്. രണ്ടാമത്തെ കാര്യം എന്താ, സഹാബികളെ വില കുറച്ച് കാണലും അവരെ ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കലും അവരെ വിഡ്ഢികളെന്ന് വിചാരിക്കലും മുനാഫിക്കളുടെ പണിയാണ്. മുനാഫിക്കൾ പറഞ്ഞു അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ സുഫഹാക്കൾ വിശ്വസിച്ചതുപോലെ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ. അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. അള്ളാഹു പറഞ്ഞു അവർ തന്നെ ആകുന്നു വിഡ്ഢികൾ, അവരറിയുന്നില്ല. നമുക്ക് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാത്തവരാണ് സുഫഹാ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ മനസ്സിലാക്കിയതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ്. വത്തിബാഉ വസിയത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഖാൽ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറഞ്ഞ വസിയത്ത് പിൻപറ്റൽ അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ്. എന്താണ് നബിയുടെ വസിയത്ത്? വസിയത്ത് എന്ന് പറയാൻ കാരണം എന്താ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസംഗിച്ചു, ജനങ്ങൾ അത് കേട്ട് കരഞ്ഞുപോയി, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി. അവർ ചോദിച്ചു നബിയെ, നബിയെ കഅന്നഹ മൗഇദത്തു മുവജ്ജിഇൻ ഫൗസിന, യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ വസിയത്ത് പോലെ, ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ ഇത്, ഫൗസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയത്ത് നൽകിയാലും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്തിൽ പെട്ടതാണിത്. എന്താണ്? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് സ്വീകരിക്കണം, എന്റെ മാർഗം. വസുന്നതി, അതുപോലെ ആരുടെ മാർഗം? അൽ ഖുലഫായിർ റാഷിദീന അൽ മഹ്ദീന മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള മഹ്ദീകളും റാഷിദുകളുമായ ഖുലഫായിന്റെ, ഖുലഫ എന്റെ പിൻഗാമികൾ സഹാബിമാർ, അവരെങ്ങനെയുള്ളവരാണ്? അർ റാഷിദീൻ. റാഷിദീൻ എന്നാൽ സന്മാർഗം ത്തിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആൾ, സന്മാർഗം സ്വീകരിച്ച ആൾ. അതുപോലെ അൽ മഹ്ദീൻ, ഹിദായത്തിലായ ആളുകൾ, റുഷ്ദിന്റെയും ഹുദയുടെയും ആളുകൾ. റുഷ്ദിന്റെയും ഹുദയുടെയും ആളുകൾ രണ്ടും സന്മാർഗമാണ്. സന്മാർഗത്തിലായവരും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവരുമായ എന്റെ പിൻഗാമികൾ, അവരിൽപ്പെട്ടവരാണ് നാല് ഖലീഫമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായ സഹാബിമാർ. മിൻബഅദി, എനിക്ക് ശേഷം അവരുടെ ചര്യ നിങ്ങൾ സ്വീകരിക്കണം. തമസ്സകു ബിഹ, നിങ്ങളത് മുറുകെ പിടിക്കണം. വഅബ്ദു അലൈഹ, നിങ്ങളത് കടിച്ചു പിടിക്കണം. ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട്.
വയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം. വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടായ കാര്യങ്ങൾ. നോക്ക്, റസൂലുള്ള അന്തിമ വസിയത്തിൽ പെട്ടതാണിത്. ഫഇന്ന കുല്ല ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തും ളലാലത്തിൽ പെട്ടതാണ്, ദുർമാർഗത്തിൽ പെട്ടതാണ്. വേറെ ചില റിവായത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ കുല്ല ബിദഅത്തിൻ ളലാല കുല്ല ളലാലത്തിൻ ഫിന്നാർ. ഓരോ പ്രസംഗങ്ങളിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യത്തെ ഖുതുബയായി അഥവാ ഖുതുബത്തുൽ ഹാജ എന്ന നബിയുടെ പ്രസംഗത്തിൽ പറയുന്ന വാക്കാണിത്. അതുകൂടാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്തിമ വസീയത്തായി കൂടി ഇത് പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസീയത്തിൽ കൂടി ഇത് വന്നിരിക്കുന്നു. നബിയുടെയും സഹാബത്തിന്റെയും മാർഗം സ്വീകരിക്കുക, പുതിയതായി ഉണ്ടായതിനെ സൂക്ഷിക്കുക. ഇത് അഹ്ലു സുന്നത്തിന്റെ മാർഗമാണ്. ويعلمون شيخ الاسلام പറയുന്നു, ويعلمون اهل السنه അറിയുന്നു, ان اصدق الكلام كلام الله, ഏറ്റവും ശരിയായ വാക്ക് ആരുടെ വാക്കാണ്? كلام الله, അല്ലാഹുവിന്റെ വാക്കാണ്. وخير الهدي هدي محمد صلى الله عليه وسلم, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. فيؤثرون, അതുകൊണ്ട് അവർ മുൻതൂക്കം കൊടുക്കുന്നു. كلام الله, അല്ലാഹുവിന്റെ കലാമിനെ, على غيره من كلام اصناف الناس, മറ്റ് വാക്കുകൾക്ക് മേലെ, മിൻ കലാമി അഫ്നാഫിന്നാസ്, വിവിധ ഇനങ്ങളിൽപ്പെട്ട പലവിധ ആളുകൾ ആരാകട്ടെ, ജനങ്ങളുടെ വാക്കിനേക്കാൾ അള്ളാഹുവിന്റെ വാക്കിന് അവർ മുൻതൂക്കം കൊടുക്കും. വയുഖദ്ദിമൂന ഹദിയ മുഹമ്മദിൻ അലാ ഹദി കുല്ലി അഹദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യക്ക് അവർ മുൻതൂക്കം കൊടുക്കും, അതിനവർ മുന്നോട്ട് വെക്കും, പിന്നിലാക്കുകയില്ല. അലാ ഹദി കുല്ലി അഹദിൻ, എല്ലാവരുടെ ചര്യയേക്കാളും. വബിഹാദ സുമ്മു അഹ്ലൽ കിതാബി വസ്സുന്ന, അതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് കിട്ടിയത്? കിതാബിന്റെയും സുന്നത്തിന്റെയും ആളുകളെന്ന്. വസുമ്മു അഹ്ലൽ ജമാഅ, അവർക്ക് ജമാഅത്ത് എന്ന് പേര് കിട്ടി, അവർക്ക് ജമാഅത്ത് എന്ന് പേര് കിട്ടി. എന്താണ് കാരണം? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ലിഅന്നൽ ജമാഅത്ത് ഹിയൽ ഇജ്തിമാ, ജമാഅത്ത് എന്നാൽ അത് കൂടിച്ചേരലാണ്. വദിദ്ദുഹൽ ഫുർഖ, അതിന്റെ വിപരീതമാണ് അൽ ഫുർഖ, ഭിന്നിക്കുക. വൈൻ കാന ലഫ്ളുൽ ജമാഅത്തി قد صار اسما لنفس القوم المجتمعين, جماعه എന്നാൽ യഥാർത്ഥത്തിൽ അർത്ഥം ഒരുമിച്ച് ചേരുക എന്നാണ്. വൈൻകാന ലഫ്ദുൽ ജമാഅ, ജമാഅത്ത് എന്ന പേര് ആയിട്ടുണ്ടെങ്കിലും, قد صار اسما لنفس القوم المجتمعين, ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് തന്നെ എന്തു പറയും? ജമാഅ എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? ഒരുമിച്ച് ചേരൽ, യോജിക്കുക എന്നാണ് ജമാഅത്തിന്റെ അർത്ഥം. പക്ഷേ അത് എന്തിനു കൂടി ഉപയോഗിക്കും? ഒരുമിച്ച് ചേർന്ന ആളുകൾക്ക് കൂടി അത് ഉപയോഗിക്കും. അവരൊരു ജമാഅത്ത് എന്ന് പറയും, അവരൊരുമിച്ച് ചേർന്ന ആളുകളാണ്. അപ്പൊ ബിദഅത്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. തൗഹീദിൽ നിന്ന് തൗഹീദ് ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ്, സുന്നത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. ശിർക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, ബിദഅത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. കാരണം അത് ജനങ്ങളുണ്ടാക്കിയതാണ്. ജനങ്ങളുണ്ടാക്കിയാൽ അത് പല കോളത്തിലായിരിക്കും, ആകാശത്തുനിന്ന് വീണവനെ പോലെ എവിടെയാ പോവാന്ന് പറയാൻ കഴിയില്ല. ബിദഅത്തുകൾ അങ്ങനെ തന്നെ പല ആളുകൾ തോന്നിയതായിരിക്കും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ബിദഅത്തല്ല, ഒരു സ്ഥലത്ത്, ഒരു നാട്ടിലെ ബിദഅത്തല്ല വേറൊരു നാട്ടിൽ. അതുകൊണ്ട് അത് ഭിന്നിപ്പിന്റെതാണ്. എന്നാൽ തൗഹീദ് ഒന്നാണ്, അല്ലാഹു പറഞ്ഞത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുന്നത്ത് അത് ഒന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാ. അതിലേക്ക് ജനങ്ങൾ തിരിച്ചു പോവുക എന്നതാണ് യോജിക്കാനുള്ള മാർഗം. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ അവർ യോജിപ്പിന്റെ ആളുകളാണ്. മറിച്ച് ബലാലത്തിന്റെ ബിദഅത്തിന്റെ ആളുകൾ അവർ ഫുർഖത്തിന്റെ ആളുകളാണ്, ഭിന്നിപ്പിന്റെ ആളുകൾ. ഇത് അഹ്ലു സുന്നത്തിന്റെ മാർഗമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം, വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.